പറമ്പി പ്രസവിച്ചില്ലല്ലോ, അപ്പൊ ഇവിടെ തന്നെ കിടക്കുവാന്നല്ല. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ദൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടിയില്ല എങ്ങനെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു സൺഡേ, നമ്മുടെ കഴിഞ്ഞ സൺഡേയിലത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കംപ്ലീറ്റ് ഡേ ആണ് കാണിക്കുന്നത്. സൺഡേ, എൻ്റെ ഒരു സൺഡേ ദിവസമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കറമ്പി പ്രസവിച്ചില്ലല്ലോ, അപ്പൊ ഇവിടെ തന്നെ കിടക്കുവാന്നല്ല. നിന്നെ കുറിച്ച് ഗോസിപ്പ് അടിച്ചടി എല്ലാരും, നീ പ്രസവിച്ചത്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യട്ടെ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കൂ. അപ്പൊ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചായ കുടിക്കാറുണ്ട്. പല്ല് തേക്കുന്നതിന് മുന്നേ ഒരു ചായ മസ്റ്റ് ആണ് എനിക്ക്. അപ്പൊ രാവിലെ രണ്ട് ചായ ഉണ്ട്. അപ്പൊ ഒരു ചായ പല്ല് തേക്കുന്നതിന് മുന്നേ, ഒരു ചായ പല്ല് തേച്ചതിന് ശേഷം, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അണ്ണന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ ഫേസ് വാഷ് ഒക്കെ തീർന്നുപോയി. അപ്പൊ അണ്ണൻ അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കത്തില്ല, പണ്ടപ്പോഴും വാങ്ങിച്ചു വെച്ചിട്ട് തരണമുണ്ട്. അതിപ്പോ എന്റേത് തീർന്നതുകൊണ്ട് ഞാനിപ്പോ അണ്ണന്റെ ഫേസ് വാഷ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടും. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആ രാത്രി കെട്ടിയ അതേ പരിധി തന്നെ ഇരിക്കല്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഈരി കെട്ടി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കും. അതുപോലെ ഞാൻ എന്റെ പുരുകം കുറേ വളർന്നു. അപ്പൊ അതുകൊണ്ട് പുരുകം ഒന്ന് ത്രെഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നേ വരെ ഞാൻ ബ്യൂട്ടി പാർലറിന്റെ പടി കയറ്റ ഊട്ടിയിട്ടേ ഇല്ല ഇതുവരെ. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 20 രൂപ 20 എന്തോ ആയിരുന്നു പണ്ട്, ഇപ്പം 30 40 എങ്ങാണ്ടാണ് നമ്മുടെ പുരുവ് എടുക്കുന്നതിന്. ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ബ്ലേഡ് വെച്ച് എടുക്കുന്ന ശീലമുള്ള ആളുകൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാനിങ്ങനെ പറയാറുണ്ട് ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണെന്ന്. അപ്പൊ പുള്ളിക്കാരത്തി ബ്ലേഡ് വെച്ചെടുത്തപ്പോ കൺപീല് പകുതി മുറിഞ്ഞു പോയായിരുന്നു. കാരണം നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലേഡിന് മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാ പെൺകുട്ടികളും കൂടുതലും ബ്യൂട്ടി പാർലറിൽ പോകാറുള്ളത് ഈ പിരിവെടുക്കാനാണ് എനിക്ക് തോന്നുന്നു. മെയിനായിട്ട് എല്ലാവരും പോകാറുള്ളത് കേട്ടോ, അല്ലാത്തൊരു ഫേഷ്യലിനൊക്കെ പോകുമെങ്കിലും മെയിൻ ഈ പിരിവ് എടുക്കുക എന്ന് പറയുന്നത്. കാരണം പിരിവം ഒരുപാട് വളരുമ്പോൾ അതൊരു ബോറല്ലേ. അപ്പൊ ഞാൻ പണ്ടോട്ടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ പണ്ട് ചെയ്യുന്നത് കാണുമായിരുന്നു. അങ്ങനെ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പിരിവം ബ്ലേഡ് വെച്ചെടുക്കുന്നതിൽ ഒരു പേടിയില്ല. അത് അങ്ങ് ചെയ്തത് ശീലമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിരിവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വിചാരിക്കും പിന്നെ അങ്ങ് മറന്നു പോകും. അപ്പൊ പിരിവം നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളിനി എത്ര അത് കറക്റ്റ് ചെയ്താലും ഒരു വൃത്തി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പുരുവ് എടുക്കുകയാണ്. പിന്നെ പുരുവ് എടുത്തിട്ട് നമ്മൾ ബ്ലേഡ് വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുരുവം കിളിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാതാണ് കേട്ടോ, അങ്ങനൊന്നുമില്ല. നമ്മൾ ബ്ലേഡ് വെച്ചെടുത്താലും ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആ ഒരു സംഭവം വീണ്ടും, അല്ലാതെ പെട്ടെന്നൊന്നും കിളിച്ചു വരും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അലർജി ഉള്ളവരും അറിയാത്തവരും ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതെന്റെ രണ്ടാമത്തെ ചായയാണ്. അപ്പൊ രണ്ടാമത്തെ ചായ ഞാൻ കുടിച്ചു. പിന്നെ അമ്മ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പൊ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴക്കുകയാണ്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കറി ആക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിഞ്ഞ ദിവസത്തെ മീൻകറി ചപ്പാത്തിയുടെ കഴിക്കാനായിട്ട്. അപ്പൊ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. വലിയ ജോലിയൊന്നുമല്ല കേട്ടോ, അത്ര വലിയ ജോലി എടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ അധികം പ്രത്യേകതകളുണ്ട്. കുറെ കൂടി ഫ്രീ ആണ് സൺഡേയിൽ എന്ന് വെച്ചാൽ കുറെ കൂടി കഴിക്കാമല്ലോ നമുക്ക്.
സൺഡേ ആകുമ്പോൾ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ചപ്പാത്തിയും നമ്മുടെ മീൻകറിയും. ഇനി അതിനുശേഷം രാവിലെ കുറേ പാത്രങ്ങൾ കാണാം കേട്ടോ. പാത്രം രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ പാത്രം ഉള്ളത്. ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇവിടാണ് ഞാൻ കഴുകും. വലിയ വലിയ പാത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ അരിക്കലം അങ്ങനത്തെ സംഭവങ്ങൾ, കുക്കർ ഇതൊക്കെ വെളിയിലാണ്, അത് അമ്മയാണ് കഴുകുന്നത്. ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ചായ അനത്തിയ പാത്രം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാനാണ് കഴുകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കഴുകും. അത് ചില ദിവസങ്ങളിൽ മടിയാണെന്നുണ്ടെങ്കിൽ കഴുകത്തില്ല കേട്ടോ, അമ്മനെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. പിന്നെ ചില ദിവസം ആ ഒരു ഫ്ലോയിൽ രാവിലെ ഇന്നിക്കുമ്പോൾ നല്ല ഉഷാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, പറയാതെ തന്നെ ചെയ്യും. പിന്നെ അമ്മ പറയുകയാണെന്നുണ്ടെങ്കിലും ചെയ്യും. കൂടുതൽ ജോലി ചെയ്യാനാണെങ്കിലും വലിയ മടിയൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം. പിന്നെ സൺഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ സൺഡേയും ചിക്കൻ ബിരിയാണി വെക്കാറുണ്ട്. എന്തായാലും ചിക്കൻ മസ്റ്റായിട്ട് വാങ്ങിക്കും. ചിക്കൻ ബിരിയാണിയാണ് നോർമലി വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ കാത്തിരിക്കുകയോ സൺഡേ ആവണം സൺഡേ ആവണോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം നമുക്കറിയാം ഇന്നത്തെ ദിവസം ഇന്നതാണ് കഴിക്കാനെന്ന്. അപ്പോൾ കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആകും, കുറച്ചും കൂടി മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പം അതുകൊണ്ട് സൺഡേ കുറച്ചും കൂടി പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്. പിന്നെ അമ്മയോടൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ വായിക്കും, പഠിക്കാനൊക്കെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ പഠിക്കും കേട്ടോ. അങ്ങനെ അങ്ങനെ ഇരുന്നിരിപ്പിന് അങ്ങ് പഠിക്കാനൊന്നുമില്ല, ഒരു മൂഡ് പോലൊക്കെ പഠിക്കും. പിന്നെ പത്രം വായിക്കും. പത്രം വായിക്കുമ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് തമ്പോല കളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഡെയിലി പത്രം നോക്കാറുണ്ട്. പിന്നെ ലോട്ടറിയുടെ നമ്പേഴ്സ് ഒക്കെ നോക്കി ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് പത്രം വായിക്കും. പിന്നെ ഇന്നലെ ഞാൻ മുറ്റം അടിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ മുറ്റം അടിച്ച് വൈകിട്ട് മുറ്റം അടിച്ചതുകൊണ്ട് വലിയ ചപ്പും ചവറൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് പോരും. പിന്നെ നമ്മുടെ അവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ അവിടുത്തെ പൂ ഞാൻ വെച്ചുവിടും. എൻ്റെ ഈ തലേന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, എപ്പോഴും ഭയങ്കര ചൂടാണ്. ഞാനേ ഭയങ്കര ചൂടാണ്, ഫുള്ള് തിളച്ചാണ് നിൽക്കുന്നത്. എപ്പോഴും ഭയങ്കര ചൂടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ചെമ്പരത്തി പോയിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെമ്പരത്തി പൂ വിടാത്തില്ല, ഫുള്ളും ഞാനങ്ങ് പിച്ചാണ്. ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലെ മതിലിന്റെ അപ്പുറത്ത് ഉള്ളത് അംഗൻവാടിയാണ് കേട്ടോ. ഇതൊരു ഇടവഴിയാണ്, ഇനി അങ്ങോട്ട് കുറേ വീടുകളുണ്ട്. അപ്പം അത് അവർക്കുള്ള അവരുടെ വഴിയാണത്. പിന്നെ ഇത് നമ്മുടെ അംഗൻവാടി. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ക്രിസ്മസ് വ്ലോഗിനകത്തും ഞാൻ അംഗൻവാടി കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് തുറക്കാത്തത്. അപ്പൊ ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. അപ്പൊ ഈ ചുമന്ന ചെമ്പരത്തി ഞാൻ വിടത്തതേ ഇല്ല, എല്ലാ പൂവും ഞാൻ വെച്ചു. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉരുളിക്കകത്ത് പൂവൊക്കെ. അപ്പൊ ഈ പെയിന്റും അടിയും സംഭവമൊക്കെ ആയതുകൊണ്ടാണ് വെക്കാത്തത്. ലില്ലിനെ വക്കു അന്നോടി, ലില്ലി പെണ്ണേ വക്കു അന്നോടി നിന്നെ. പിന്നെ ഇനി ഡ്രസ് വാഷിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാ ഡ്രസ്സും ഒരുമിച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. എല്ലാവരുടെയും പപ്പയുടെ അമ്മയുടെ അണ്ണൻ്റെ എൻ്റെ എല്ലാവരുടെയും ഡ്രസ്സ് ഒരുമിച്ചാണ് വാഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഡ്രസ് വാഷിംഗ് ഒന്നും ഇല്ല, എങ്കിലും തോന്നുമ്പോഴൊക്കെ എടുത്ത് വാഷ് ചെയ്യാറുണ്ട്. പിന്നെ അത് എന്താണ്, അമ്മയും വാഷ് ചെയ്യാറുണ്ട്, ഞാനും വാഷ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരൂടെ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഡ്രസ് വാഷിംഗ് ഒക്കെ. അങ്ങനെ വലിയ മെനക്കേടൊന്നും ഇല്ല. ഡെയിലി നമ്മൾ വാഷ് ചെയ്യുന്നത് കൊണ്ട് വലിയ ഒരുപാട് തുണികളും ഇല്ല, ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വാഷ് ചെയ്യാറില്ല. എല്ലാ ദിവസവും അന്നത്തെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് പോകും. പിന്നെ ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ചെടികളാണ് കേട്ടോ. ഇപ്പോൾ കുറവേ ഉള്ളൂ, പണ്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം ഒരു നശിച്ചു നശിച്ചു പോയി വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയാണ് ചെടിയുടെയൊക്കെ മെയിൻ ആള്, അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്കിപ്പം മേലോട്ടൊന്നും കയറാൻ വയ്യ. അപ്പം അതുകൊണ്ട് ഇപ്പം ചെടികളുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. പിന്നെ ഞാനിങ്ങനെ വന്ന് വെള്ളം ഒഴിക്കും. അപ്പം ഞാനാണെങ്കിൽ മറന്നും പോവും വെള്ളം ഒഴിക്കാനൊക്കെ. പിന്നെ ഓർക്കുമ്പോഴൊക്കെ വന്ന് വെള്ളം ഒഴിക്കും, രാവിലെയോ വൈകിട്ടോ ഒക്കെ. രാവിലെ ഒഴിക്കാൻ വിട്ടുപോയെങ്കിൽ വൈകിട്ട് വെള്ളം ഒഴിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചെടികളെയൊക്കെ നോക്കുന്നത് കേട്ടോ. കറ്റാർ വാഴയൊക്കെ ഇവിടുത്തെ നശിച്ചു പോയായിരുന്നു. ഒരുപാട് കറ്റാർ വാഴ ഉണ്ടായിരുന്നു പണ്ട്, ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നശിച്ചു പോയി, ഇപ്പൊ വീണ്ടും ഒരു വിധം സെറ്റാക്കി വരുവാണ്. അപ്പൊ ചിക്കനായിട്ട് വന്നു, ചിക്കനും മല്ലയിലേക്കായിട്ട് പപ്പതാ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ചിക്കൻ്റെ പരിപാടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാന് എന്താണ് നമ്മുടെ ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിക്കുകയാണ്.
അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് തലേദിവസം പൊളിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ പരിപാടി എല്ലാം പെട്ടെന്ന് നടക്കും, കാരണം ഇത് പൊളിച്ചെടുക്കാൻ ഒത്തിരി സമയമെടുക്കും ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വരാനായിട്ട്. അതുകൊണ്ട് തലേദിവസമൊക്കെ പൊളിച്ചു വെച്ചാൽ കുറച്ച് നല്ലതാണ്. അപ്പൊ നമ്മുടെ ബിരിയാണിക്കായിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ തിളച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ അരി വേവുന്നുണ്ട് ബിരിയാണി അരി. അപ്പൊ ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണ് ഇനി അടുത്ത മെയിൻ പരിപാടി. അപ്പൊ ഉച്ചയ്ക്കത്തെ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നോർമൽ സൺഡേ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്, ഭയങ്കര എന്തോ ഒരു ക്ഷീണം. അത് ഇപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് നേരത്തെ എണീക്കും, അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കവും വരുന്നുണ്ട്. നേരത്തെ എണീക്കുകയും ചെയ്യും, നേരത്തെ കിടക്കുകയും ചെയ്യും. ഇപ്പൊ ഭയങ്കര ടൈം ടേബിൾ ആണ്. അപ്പൊ അടുത്ത് ഞാൻ ക്ഷീണം കാരണം ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ ഇനി എനിക്കൊന്ന് ഉറങ്ങണം. അപ്പൊ സൺഡേ എനിക്ക് ഉറക്കം മെയിനാണ് ഉച്ചയ്ക്ക്. അപ്പൊ ഇനി ഞാൻ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴേ എണീക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണീക്കുന്നത് നേരം വെളുത്തെന്ന് പറഞ്ഞിട്ടാണ് വെക്കാറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എണീറ്റപ്പോ അമ്മ ചായ ഉണ്ടാക്കിയായിരുന്നു, പിന്നെ അമ്മ പരതൂത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ ലില്ലിക്കുട്ടിക്ക് കുറച്ച് ചോറ് കൊടുത്തു എണീറ്റപ്പം ഇങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഉറക്കം ഉറങ്ങി എണീറ്റപ്പം എനിക്ക് വിശക്കുന്ന, അപ്പൊ അവക്ക് വിശക്കുന്നുണ്ടായിരിക്കുള്ളൂ എന്ന് ഉറപ്പ്. അവക്ക് ചോറ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവക്ക് വൈകുന്നേരം ആയപ്പോ പിന്നെ ഞാൻ അവിടെയൊക്കെ ചുറ്റി ഇറങ്ങി നടക്കും കേട്ടോ, പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നടക്കും. പിന്നെ അവക്ക് പാല് കൊടുത്തു കേട്ടോ, വൈകിട്ട് പാല് കാച്ചി കൊടുക്കും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് എനിക്ക് പരിപാടി ഒന്നുമില്ല കേട്ടോ. ഒരു 6-7 മണി തൊട്ട് ഞാൻ സീരിയൽ കാണാൻ തുടങ്ങും, പിന്നെ ഒരു 10:30 വരെ എൻ്റെ സീരിയൽ കാണലാണ്. ഒരു സീരിയൽ മിസ് ചെയ്യാതെ ഏഷ്യാനെറ്റിലെ സാന്ത്വനം തൊട്ട് ഞാൻ തുടങ്ങുന്നതാണ് കേട്ടോ സീരിയൽ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല, സീരിയൽ കാണുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ. സീ യു. ടേക്ക് കെയർ. ലവ് യു.